ചൈനയിൽ ഒരു മാസത്തിനുള്ളിൽ അറുപതിനായിരം കോവിഡ് മരണങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ഡിസംബറിൽ ആദ്യ വൈറസ് വ്യാപനം ശക്തമായതിനു ശേഷം സർക്കാർ പുറത്തുവിട്ട ആദ്യത്തെ പ്രധാന റിപ്പോർട്ടാണിത് ഈ നടക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ഭയപ്പാടിലാണ് മറ്റ് രാജ്യങ്ങൾ കാരണം ഇപ്പോൾ എല്ലാവിധ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിയാണ് ചൈന മുന്നോട്ട് നീങ്ങുന്നത് ലോകത്തേക്ക് കോവിഡ് വൈറസിനെ പടർത്തിയത് ചൈനയാണെന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇപ്പോൾ വിശ്വസിക്കുന്നത് അതല്ല എന്ന് തെളിയിക്കാൻ ചൈനയ്ക്കും ആയിട്ടില്ല വുഹാൻ ലാബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ഇപ്പോൾ ചൈനയെ തന്നെ കീഴടക്കുകയാണ് നിലവിൽ മരണപ്പെട്ടവരുടെ ഏകദേശ കണക്കുപോലും ചൈനീസ് സർക്കാർ പുറത്തുവിടാതെ എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിന്റെ തിരിച്ചടിയാണ് ആശുപത്രികളിലും ശ്മശാനങ്ങളിലും ശവശരീരങ്ങൾ കുമിഞ്ഞ് കൂടാനുണ്ടായ കാരണം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സീറോ കോവിഡ് നയം പിൻവലിച്ചതും വലിയ തിരിച്ചടിയായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിനും ഈ വർഷം ജനുവരി പന്ത്രണ്ടിനും ഇടയിൽ ചൈനയിൽ അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്തിയതായി ദേശീയ ആരോഗ്യ കമ്മീഷന് കീഴിലുള്ള ബ്യൂറോ ഓഫ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ മേധാവി ജിയാവോ യാഹുയി വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആശുപത്രികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മരണങ്ങൾ മാത്രമാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് പുതിയ വകഭേദം മൂലം കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ചൈനയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെ പൊതുജനം മരണപ്പെടുന്നതും നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളുടെയും അടക്കം വ്യാപനത്തിന്റെ രൂക്ഷത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഈ കാലയളവിൽ സാമൂഹ്യ അന്താരാഷ്ട്ര മാധ്യമങ്ങളാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോവിഡ് വൈറസ് മൂലം നേരിട്ട് ശ്വാസ തടസ്സം മൂലമുണ്ടാകുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് മരണങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന അൻപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മരണങ്ങളും ഈ കണക്കിൽ ഉൾപ്പെടുന്നു ഡിസംബർ ആദ്യം സീറോ കോവിഡ് നയം ഉപേക്ഷിച്ചതിനു ശേഷം ചൈന കോവിഡ് മരണങ്ങളുടെ എണ്ണം കുറച്ചു കാണിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു കൃത്യമായ സംഖ്യ ഒളിക്കേണ്ട ആവശ്യമില്ലെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു രാജ്യത്തെ കേസുകൾ വർദ്ധിച്ച് തുടങ്ങിയ സമയത്ത് കോവിഡ് ബാധ പിടിച്ചുകെട്ടാനായി സർക്കാർ പ്രഖ്യാപിച്ച കനത്ത നിയന്ത്രണങ്ങൾക്കെതിരെ പൊതുജനം തെരുവിലിറങ്ങിയ സ്ഥിതിവിശേഷം ചൈനയിൽ ഉടലെടുത്തിരുന്നു ഒടുവിൽ വ്യവസ്ഥകളിൽ അയവ് വരുത്താൻ ചൈനീസ് ഗവൺമെന്റ് നിർബന്ധിതരായി കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് രോഗികളുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായത് കോവിഡ് മരണങ്ങളെ തരംതിരിക്കുന്നതിനുള്ള രീതി ചൈന പരിഷ്കരിച്ചിരുന്നു വൈറസ് മൂലമുണ്ടാകുന്ന ശ്വാസ തടസ്സം കാരണം മരിക്കുന്നവരെ മാത്രമേ കണക്കിൽപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോഴും മരണനിരക്കുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസവും ചൈനയ്ക്കെതിരെ ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു